ആനപ്രേമികളെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ വേർപാടായിരുന്നു ചെർപ്പുളശ്ശേരി പാർത്ഥൻ്റെത്. 30 വയസ്സിനടുത്ത് പ്രായമുള്ളപ്പോൾ കേരളത്തിലെത്തി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ഏറ്റവും പേരെടുത്ത കൊമ്പന്മാരുടെ ഇടയിലേക്ക് എത്തിയ പാർത്ഥൻ പിറന്നു വീണത് ആസാം അരുണാചൽ വനമേഖലകളിലായിരുന്നു. ഇന്നത്തെ പുതുപ്പള്ളി കേശവന്റെ ഉടമയായ പോത്തൻ വർഗീസ് ആയിരുന്നു പാർത്ഥനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. പൂമുള്ളി മനയിലേക്കായിരുന്നു ആദ്യം പാർത്ഥനെ കച്ചവടമുറപ്പിച്ചത്. കടമ്പഴിപ്പുറം ക്ഷേത്രത്തിലായിരുന്നു പാർത്ഥനെ ആദ്യമായി എഴുന്നള്ളിച്ചത്. ഇരിക്കസ്ഥാനത്തുനിന്ന് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന അവന്റെ തല അവനെ മത്സരപൂരങ്ങളിലും പ്രശസ്തനാക്കി. കാലങ്ങൾ മുന്നോട്ടു പോയി, അവൻ ഇളമുറ തമ്പുരാൻ എന്നറിയപ്പെട്ടു. പാർത്ഥനില്ലാത്ത പ്രശസ്തമായ പൂരങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കറുകറുത്ത നിറത്തിനൊപ്പം സ്വഭാവഗുണങ്ങളുമുള്ള പാർത്ഥനെ 2002 20 ലക്ഷം രൂപയ്ക്കായിരുന്നു പാലക്കാട് എസ് കെ ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത്. അങ്ങനെ അവൻ ചെർപ്പുളശ്ശേരി പാർത്ഥനായി. മദപ്പാടിന്റെ മൂർധന്യാവസ്ഥയിൽ പോലും അത്ര പ്രശ്നക്കാരനായിരുന്നില്ല പാർത്ഥൻ. എരിമയൂർ മണി, മണ്ണാർക്കാട് ശശി, സന്തോഷ് തുടങ്ങിയ പ്രശസ്തരായ പാപ്പാന്മാർ അവനെ വഴി നടത്തി. തന്നേക്കാൾ ഉയരമുള്ളവരെ വരെ മത്സരബുദ്ധി കൊണ്ട് തലയെടുത്തു നിന്ന് തോൽപ്പിച്ചിട്ടുണ്ട് പാർത്ഥൻ. പാദരോഗങ്ങളെ കൊണ്ട് ചികിത്സയിലായ പാർത്ഥൻ 2019 മെയ് 7 ആനക്കേരളത്തിന്റെ ഇളമുരത്തമ്പുരാൻ വിട പറഞ്ഞു. ആനപ്രേമികളുടെ മനസ്സിൽ ഒരു മായാചിത്രമായി എന്നും പാർത്ഥന്റെ ഓർമ്മകളുണ്ടാകും.